അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായ പെരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി. മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതിയാണ് ഇന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമെന്ന നിലയിലായത്. പട്ടാപ്പകൽ പോലും മെഡിക്കൽ കോളേജ് പരിസരം കൊതുകുകളുടെ വിഹാര കേന്ദ്രമാണ്. പ്രധാന കാരണം ഇവിടുത്തെ ഈ ജലസംഭരണി തന്നെ. ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ വ്യാപകമാകുന്ന ഘട്ടത്തിലും ഇത്ര വലിയ രീതിയിൽ കൊതുകുകളുടെ ഉറവിടമായി മാറിയിരിക്കുന്ന ഈ മഴവെള്ള സംഭരണി കണ്ടില്ലെന്ന് നടിക്കുക തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതരും. എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നപ്പോഴാണ് സഹകരണ ശതാബ്ദി വർഷത്തിന്റെ സ്മാരകമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ 50 ലക്ഷം രൂപ ചെലവഴിച്ച് മഴവെള്ള സംഭരണി നിർമ്മിച്ചത്. മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. മെഡിക്കൽ കോളേജ് പരിസരത്ത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ 1.5 ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ടുള്ളത്. 1 കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാവുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മഴവെള്ള സംഭരണി. മെഡിക്കൽ കോളേജിന്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുകിയെത്തും. കൂടാതെ പ്രദേശത്ത് മഴക്കാലത്തുണ്ടാകുന്ന ഉറവകളിൽ നിന്നുള്ള വെള്ളവും സംഭരണിയിലേക്ക് തന്നെ എത്തും. എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. തുടർ നടപടിയെന്ന നിലയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഉപയോഗം തുടങ്ങി. കുറെ കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും ചോർച്ച തുടങ്ങി. നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജലസംഭരണി നന്നാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതോടെ ഈ ജലസംഭരണി കാടുകയറി നശിക്കുകയാണ്. അറ്റകുറ്റപ്പണി നടത്തി സംഭരണി ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ ആശുപത്രിയുടെ മറ്റേതെങ്കിലും വികസനാവശ്യങ്ങൾക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുക എന്നിവയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗങ്ങൾ. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ.